നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്കും പ്ലസ് ടു ലെവൽ മെയിൻസിനും അതുപോലെ തന്നെ നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷകൾക്കും പ്രിലിമിനറി പരീക്ഷകൾക്കും ഒരുപോലെ യൂസ്ഫുള്ളാവുന്ന ഒരു പാഠമാണ് ഒൻപതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഈ പാഠം. ഇത് നമുക്ക് ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ കഴിയാത്ത ഒരു പാഠമാണ് നമ്മുടെ ഈ ദേശീയ വരുമാനം. കാരണം നമ്മൾ ഈ കണ്ട കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം തന്നെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പി എസ് സി ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ഒൻപതാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എല്ലാം പഠിക്കുന്നില്ല, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ദേശീയ വരുമാനം, എന്താണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നതാണ്. എന്നാൽ നോക്കിക്കോളൂ, എന്താണ് ദേശീയ വരുമാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തിന് ഒരു വർഷം മൊത്തം വരുമാനമായി ഒരു മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആണെങ്കിൽ ഒരു വർഷം ഒരു കുടുംബത്തിൻ്റെ മൊത്തം വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനവും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു കുടുംബമായി കണക്കാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ മൊത്തം തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇത് പ്രധാനമായും മൂന്ന് മേഖലകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്, എന്താണ് ദേശീയ വരുമാനം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിനു മുമ്പ് എന്താണ് ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞു അല്ലേ? ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് ഒരു വർഷം മൊത്തം വരുമാനമാണെന്നു പറയുന്നത് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്താണ് പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം പ്രധാനമായും മൂന്ന് മേഖലകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ മൂന്ന് മേഖലകളെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ദേശീയ വരുമാനം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കാർഷിക മേഖല, രണ്ടെന്ന് പറയുന്നത് വ്യവസായ മേഖല, മൂന്നെന്ന് പറയുന്നത് സേവന മേഖല. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് അഗ്രികൾച്ചർ സെക്ടർ, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ സർവീസ് സെക്ടർ, അതാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, അതുപോലെ തന്നെ സേവന മേഖല. ഈ മൂന്ന് മേഖലകളിൽ നിന്നും ആകെ വരുമാനം കൂട്ടിയെടുത്താൽ എന്ത് കിട്ടും? ദേശീയ വരുമാനം ലഭിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? ദേശീയ വരുമാനം ലഭിക്കുന്നു. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോഴും ലഭിക്കുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് ദേശീയ വരുമാനം പ്രധാനമായിട്ടും ലഭിക്കുന്നത്? മൂന്ന് സ്രോതസ്സുകളിലൂടെയാണ്. ഏതൊക്കെയാണ്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, അതുപോലെ തന്നെ സേവന മേഖല. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഈ മൂന്ന് മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ആ ദേശീയ വരുമാനം ലഭിക്കുന്നു. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണെന്തെന്ന് പറയുന്നത്, ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം, എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? അതൊരു ചോദ്യമാണല്ലേ. നമുക്കിതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് വരാൻ പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. കാര്യം എക്കണോമിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അറിയാമല്ലോ എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു, ജി ഡി പിയുടെ ഇക്വേഷൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പാഠഭാഗം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കായത് എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്നാണ് ചോദ്യം. ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനുമാണ് ദേശീയ വരുമാനം സഹായിക്കുന്നത്. എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ദേശീയ വരുമാനം സഹായകമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തിനാണ് ദേശീയ വരുമാനം? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനുമാണ് എന്ത് ചെയ്യുന്നത്, ദേശീയ വരുമാനം സഹായിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്
മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന് ഉൽപാദനം വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. അപ്പോൾ എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന് ഉൽപാദനം വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുന്നതെന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ദേശീയ വരുമാനത്തിലെ ചില പ്രധാന ആശയങ്ങൾ, അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിലെ ചില പ്രധാന കോൺസെപ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസും ഇതാണ്. അപ്പോൾ എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്? എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത, ഉപഭോഗത്തിനായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. എന്താണ് അന്തിമ ഉൽപ്പന്നം? ഉപഭോഗത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്ഷനായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തിമ ഉൽപ്പന്നം അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, എന്താണ് അതിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷർട്ട് നിർമ്മിക്കുന്നു അല്ലേ? എന്നാൽ ഈ ഷർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഉപഭോഗത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള നൂലും അതുപോലെ തന്നെ ബാക്കി കളറുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷർട്ട് നിർമ്മിക്കുന്നു. ഈ ഷർട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? പിന്നെ ഈ ഷർട്ട് എന്തെങ്കിലും പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുക്കുമോ? ഇല്ല, ആ ഷർട്ട് നമ്മൾ പിന്നെ അങ്ങ് നമ്മൾ ധരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പിന്നെ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പിന്നെയും ഒരു പ്രോസസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉപഭോഗത്തിനായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോളൂ, അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഓക്കെ അല്ലേ? അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. എന്തുൽപ്പന്നങ്ങളുടെയാണ്? അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അല്ലെങ്കിൽ മണി വാല്യൂ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണെന്ന് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ജി എൻ ബി അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തെക്കുറിച്ച് പറഞ്ഞത്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ് അവസാനം പറഞ്ഞ പോയിൻ്റാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. ഓക്കെ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അല്ലെങ്കിൽ മണി വാല്യൂ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നു. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എത്രയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്ത, എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്,
മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമെന്നാണ്. ഓക്കെ, അപ്പോൾ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് എന്തെന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ ഇത് തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയം ഏതാണെന്ന് ചോദിക്കാം. അതെന്താണ്? ജി ഡി പി അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണെന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, പുറത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ദേശീയ വരുമാനവും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ മൊത്തം ഒരു സമ്മിനെ നമ്മൾ എന്തെന്ന് പറയാം, നമുക്ക് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഒരു അമേരിക്കൻ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരൻ ചെന്നിട്ട് അവൻ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുകയാണ്, നമ്മൾ വരുമാനം ഉണ്ടാക്കുകയാണ്. ഒരിക്കലും നമ്മൾ ആ വരുമാനത്തിന് എന്ത് ചെയ്യത്തില്ല, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനകത്തോട്ട് ആഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ അതിന് എന്തിലോട്ട് ആഡ് ചെയ്യും, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിലോട്ട് ആഡ് ചെയ്യും. മൊത്ത ദേശീയ വരുമാനത്തിലോട്ട് നമ്മളത് ആഡ് ചെയ്യും, പക്ഷേ നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യത്തില്ല. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. മൊത്ത ദേശീയ ഉൽപ്പന്നമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർ ഏതെങ്കിലും പുറം രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിനകത്ത് ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിനകത്ത് അത് ആഡ് ചെയ്യത്തില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിനകത്ത് എന്തേ ആഡ് ചെയ്യത്തുള്ളൂ, ഒരു രാജ്യത്തിനകത്ത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുകയാണെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത് എന്താണ് അറ്റദേശീയ ഉൽപ്പന്നം? അറ്റദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്തെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് നോക്കിയുള്ളൂ, ഒരു എക്സാമ്പിളാണ് ആദ്യം പറയുന്നത്. നിങ്ങൾ ഈ വർഷം വാങ്ങിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഈ ഒരു വർഷം വാങ്ങിച്ചെന്ന് വെച്ചോളൂ, അതിനടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങിയ വിലയ്ക്ക് തന്നെ വിൽക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് ലഭിക്കാത്തത്? അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾക്കും മറ്റ് സാധനങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനത്തിനുള്ള ഇംഗ്ലീഷിൻ്റെ വാക്കാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ തന്നെ അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ, നമ്മളൊരു 50,000 രൂപയിലെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് 30,000 രൂപ വരെ ലഭിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ്, അതിന് തേയ്മാനം എന്ന് പറഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ യൂസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് യന്ത്ര സാമഗ്രികൾക്കെല്ലാം എന്ത് ചെയ്യുന്നു, വില കുറയുന്നു. ഓക്കെ, അപ്പോൾ ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചിലവിനെയാണ് തേയ്മാന ചിലവെന്ന് പറയുന്നത്. എന്താണ് തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചിലവിനെയാണ് നമ്മൾ തേയ്മാന ചിലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചിലവുകൾ പരിഗണിക്കാറുണ്ട്. മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ അല്ലെങ്കിൽ GNP നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതിനാണ് അറ്റദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് അറ്റദേശീയ ഉൽപ്പന്നം. മൊത്തദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്, അറ്റദേശീയ ഉൽപ്പന്നം. ദ ഇക്വേഷൻ കണ്ടോ, അറ്റദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മൊത്തദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുന്നു. മൊത്തദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുന്നു. GNPയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. GNPയിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ അല്ലേ, ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ് പ്രതിശീർഷ വരുമാനം എന്നാണ്, അല്ലെങ്കിൽ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദേശീയ വരുമാനത്തെ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യ കൊണ്ട് പരിഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യ കൊണ്ട് പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം? ദേശീയ വരുമാനത്തെ, ഒരു രാജ്യത്തിൻ്റെ മൊത്തം ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ
പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്തായാലും താഴെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ പ്രതിശീർഷ വരുമാനം എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് പ്രതിശീർഷ വരുമാനം ചെയ്യുന്നത്? രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള താരതമ്യം ചെയ്യാനും അതുപോലെ തന്നെ സാമ്പത്തിക നില മനസ്സിലാക്കാനുമാണ് എന്ത് ചെയ്യുന്നത്? പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയെന്നാണ് കേട്ടോ. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് രീതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഉൽപ്പാദന രീതി, രണ്ടെന്ന് പറയുന്നത് വരുമാന രീതി, മൂന്നെന്ന് പറയുന്നത് ചിലവ് രീതി. അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അങ്ങനെ മൂന്ന് തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പാദന രീതി എന്ന് നമുക്ക് നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മണി വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് എന്ത് ചെയ്യുന്നത്? മണി വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്നു? മണി വാല്യൂ കണ്ടെത്തിയ ശേഷം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടി, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം അല്ലെങ്കിൽ മണി വാല്യൂ കണ്ടെത്തിയ ശേഷം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പാദന രീതി. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തിയ ശേഷം ദേശീയ വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പാദന രീതി എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കേണ്ട കാര്യമല്ല. അടുത്ത് എന്താണ് ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി എന്ന് അറിഞ്ഞിരിക്കുക. ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. അത് നമുക്കറിയാമല്ലോ, ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണെന്തെന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുമാന രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വരുമാന രീതി? ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. അതുപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒന്നാണ് ചിലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ഒരു വർഷത്തിൽ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ആകെ ചിലവഴിക്കുന്ന തുക കണ്ടെത്തി അതുവഴി എന്ത് ചെയ്യുന്നു? ദേശീയ വരുമാനം കണക്കാക്കുന്നതിനാണ് ചിലവ് രീതി എന്ന് പറയുന്നത്. അത്രയും മാത്രം അറിഞ്ഞിരുന്നത്. എന്താണ് ചിലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്? ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചിലവാക്കുന്ന തുക കണ്ടെത്തിക്കൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ചിലവ് രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ചിലവഴിക്കുന്ന തുക കണ്ടെത്തിയ ശേഷം അതുവഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിലവ് രീതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് പ്രധാനമായിട്ടും മൂന്ന് രീതികളാണ്: പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പാദന രീതി, വരുമാന രീതി, ചിലവ് രീതി. അതിൽ പ്രോഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം അല്ലെങ്കിൽ മണി വാല്യൂ കണ്ടെത്തിക്കൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനമായിട്ടുള്ള പാട്ടം, വേതനം, പലിശ, അതുപോലെ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് നമ്മൾ വരുമാന മെത്തേഡ് അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ചിലവ് രീതി എന്താണ്? ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ചിലവഴിക്കുന്ന ആകെ തുക കണ്ടെത്തിയ ശേഷം അതുവഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനാണ് നമ്മൾ ചിലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണെന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO എന്ത് ചെയ്യുന്നത്? കണക്കെടുപ്പുകൾ നടത്തുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ
ആരാണ് നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓക്കേ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CSO ആണെന്ന് അറിഞ്ഞിരിക്കുക അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നെങ്കിലും ഇത് ശ്രമകരമായ ഒരു കാര്യമാണ് ഇതിന് ഒട്ടേറെ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഈ കുറച്ച് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇത്രയും കൂടെ ഒന്ന് നോക്കാം ഇതാണ് ഇതിനിപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഇത്രയുമാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവമാണ് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈമുഷ്യം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഉൽപ്പാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഡബിൾ കൗണ്ടിങ് ഓക്കെ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം നമ്മൾ എന്ത് ചെയ്യുന്നു കണക്കാക്കുന്നു അതൊരു പ്രശ്നമാണ് പിന്നെന്ന് പറയുന്നത് വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല അതൊരു പ്രശ്നമാണ് വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല പിന്നെ സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല ഉദാഹരണം വീട്ടിലെ പച്ചക്കറിത്തോട്ടം ഓക്കെ അപ്പോൾ നമ്മൾ വലിയൊരു പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിൽ അത് ദേശീയ വരുമാനത്തിൽ കണക്കാക്കും എന്നാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ദേശീയ വരുമാനത്തിന് വേണ്ടി കണക്കാക്കത്തില്ല ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു ജനങ്ങളുടെ നിരക്ഷരതയും അതുപോലെ തന്നെ അറിവില്ലായ്മയൊക്കെ സ്ഥിതിവിവര കണക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു തടസ്സം സൃഷ്ടിക്കുന്നു സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ബാധിക്കുന്നു സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് എന്ത് ചെയ്യുന്നു ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ബാധിക്കുന്നു എന്നൊരു പോയിന്റാണ് പിന്നെ ഉപഭോക്താക്കൾ അവരുടെ ചിലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല ഉപഭോക്താക്കൾ അവരുടെ ചിലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല എന്നും പറയുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും GDPയിലെ പ്രധാന മേഖലകളാണ് ഏതൊക്കെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ആൻഡ് ട്രഷറി സെക്ടർ ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ GDPയിൽ അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് നിലവിൽ തൃതീയ മേഖലയാണ് കണ്ടല്ലോ ഇത് ഈ ലേറ്റസ്റ്റ് ഡേറ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ തൃതീയ മേഖലയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന തൃതീയ മേഖലയാണ് രണ്ടാം സ്ഥാനമാണ് ദ്വിതീയ മേഖല ഒന്നാം സ്ഥാനം അല്ല മൂന്നാം സ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് സെക്ടറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂള് ആശുപത്രി പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത് സ്കൂൾ ആശുപത്രി വരാം ബാങ്ക് വരാം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വരാം ദ്വിതീയ മേഖല എന്ന് പറയുന്നത് എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടറാണ് അല്ലെങ്കിൽ നമ്മുടെ വ്യാവസായികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ദ്വിതീയ മേഖലയ്ക്കകത്താണ് പ്രാഥമിക മേഖല പ്രധാനമായിട്ടും കൃഷിയും കൃഷി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പ്രാഥമിക മേഖലയിലാണ് അപ്പോൾ നിലവിൽ നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തൃതീയ മേഖലയിൽ നിന്നാണ് രണ്ടാം സ്ഥാനമാർക്കാണ് ദ്വിതീയ മേഖലയ്ക്കാണ് ഒന്നാം സ്ഥാനമാണ് പ്രാഥമിക മേഖല എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഒൻപതാമത്തെ പാഠത്തിനകത്ത് നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ നമ്മുടെ എക്കണോമിക്സിൻ്റെ പാഠത്തിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുള്ള പോയിൻറ്റുകൾ ഇത്രയും കാര്യങ്ങളാണ് കഴിവതും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ക്ലാസ് കഴിവതും ഒന്ന് രണ്ട് തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലൊന്ന് ഉറയ്ക്കുന്നതാണ് എക്കണോമിക്സ് ആണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ പഠിക്കാൻ കഴിയത്തുള്ളൂ എന്തായാലും നമുക്ക് ഇനി ആവശ്യമുള്ള ക്ലാസ്സുകൾ ഇതുപോലെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് നിങ്ങളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കും പ്ലസ് ടു ലെവൽ മെയിൻസിനും ഡിഗ്രിക്കും എല്ലാത്തിനും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം മാത്രമാണ് ഇത് കാര്യം ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക CPOയുടെയൊക്കെ മെയിൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ചെയ്യാത്തവരത് ചെയ്തു നോക്കുക അപ്പോൾ എന്തായാലും പുതിയ ക്ലാസ്സുകളും വീഡിയോ ഒക്കെ ആയിട്ടാണ് ഉടനെ തന്നെ കാണാൻ മതി ഇവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ